ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ടു മൈ ഈച്ച് ആൻഡ് എവറി സബ്സ്ക്രൈബേഴ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ തയ്യാക്കൊത്തിട്ട് വരട്ടിയതാണ് കേട്ടോ. അതിന് നമുക്ക് അര കിലോ ചെമ്മീൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളി വെച്ചിട്ടുണ്ട്. രണ്ട് കുഞ്ഞ് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത് കൊത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്തതാണിത്. രണ്ട് പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക്, അര ടീസ്പൂൺ മഞ്ഞൾ, ആവശ്യത്തിന് ഉപ്പ് എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ അതിനു വേണ്ടി ചൂടായ ചട്ടിയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാൻ പോവാണ്. ഈ എണ്ണ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. എണ്ണ ഇപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇടാൻ പോവാണ്. പിന്നെ കീഴ് വെച്ചേക്കുന്ന പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. പെട്ടെന്ന് വഴറ്റാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ അപ്പോഴത്തേനെ ഈ അരിഞ്ഞ് വെച്ച സവോള ഇട്ട് കൊടുക്കുകയാണ്. സവോള ഇപ്പോൾ അത്യാവശ്യം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളിയും ചേർക്കാൻ പോവാണ്. ഇതൊരു തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ തേങ്ങാക്കുത്ത് അരിഞ്ഞ് വെച്ചതും ചേർക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് തേങ്ങാക്കുത്ത് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് അത് വെന്ത് കിട്ടും. അപ്പം ഒത്തിരി ഇങ്ങനെ കടിക്കാൻ പാകത്തും തോന്നുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് അവസാനമല്ല, ഒരു പകുതിക്ക് വെച്ച് തന്നെ വഴറ്റുന്ന സമയത്ത് ഇടുന്നത് നല്ലതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഈ തക്കാളിയുടെ ജ്യൂസ് ഒന്ന് ഇതിലേക്ക് ഇറങ്ങി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തക്കാളി ഇപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് മസാലകളൊക്കെ ഇട്ട് വഴറ്റാൻ പോവാണ്. ഇപ്പോൾ തീർന്ന് കുറച്ച് വെക്കണം. ഇനി പെട്ടെന്ന് അടിപിടിക്കും കരിഞ്ഞു പോകും. ഇതിലേക്ക് ചേർത്തിട്ട് മസാലകളൊക്കെ ഇട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. മല്ലിപ്പൊടിയും മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയുമാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതിന് നന്നായിട്ടൊന്ന് മൂക്കണം. ഈ പൊടികളിപ്പോൾ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ വൃത്തിയാക്കി വെച്ച് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെമ്മീനിന് ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 മിനിറ്റിൻ്റെ വേവ് ഉള്ളൂന്നാ പറയാം. ഞാനും ചിലർക്കെങ്കിലും ഒരു വിശ്വാസക്കുറവ് ഉണ്ടാവുമല്ലോ വെന്തിട്ടുണ്ടോന്നൊക്കെ. ഞാൻ എന്തായാലും ഇതൊരു 10 മിനിറ്റ് വെച്ച് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാൻ പോവാണ്. അതിനകത്ത് നിന്ന് വെള്ളം ഇറങ്ങി വരും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ. ഈ സമയത്ത് നമുക്ക് ഉപ്പും മുളകും എല്ലാം പാകത്തിനാണോ എന്ന് നോക്കാം. ഞാനിതിപ്പോൾ ഒരു 5 മിനിറ്റാണ് തുറന്നു നോക്കിയപ്പോൾ ചെമ്മീൻ പകുതി വേവായിട്ടുണ്ട്. ഇത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ ചെമ്മീൻ്റെ. ചിലവരിതിൽ മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കും, മസാലപ്പൊടി കൂടി ഇടും. എനിക്ക് ആ ചെമ്മീൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ മുളകും മല്ലിയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരു 5 മിനിറ്റ് കൂടി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. ഇതിപ്പോൾ ഒരു കുറച്ചൊരു ചാറ് പോലെ വന്നിട്ടുണ്ട്. ഞാനത് കൊടുക്കി ഒത്തിരി വറ്റിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിരിക്കാം. ചിലർക്ക് നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കാനാണെങ്കിൽ ഓക്കെ, ചിലർക്ക് ചെറിയ ഗ്രേവി പോലെ ഇരിക്കാനാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ കുറച്ചൊരു ചാറോട് കൂടി എടുക്കാനാണ് വിചാരിക്കുന്നത്. ഇത് 2-3 മിനിറ്റിൻ്റെ വേവ് വരുന്നല്ലോ, അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഹാർഡാവും. പിന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇത് പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അല്ലാതെ കട്ടിയായിട്ട് പഠിച്ച പൊട്ടത്ത പോലെയൊന്നും ഇരിക്കില്ല കേട്ടോ. എല്ലാവരും ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കി. ഒരു 10-15 മിനിറ്റ് മുതൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ഞാനിതിപ്പോൾ ഈ ഒരു ഗ്രേവിയിലാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടി ഒന്ന് വറ്റി ഒരു ചെറിയൊരു ചാവോട് കൂടിയാണ് എടുക്കാൻ പോകുന്നത്. അപ്പം അതിനുവേണ്ടി ഇനിയിപ്പോൾ ഞാൻ ലിഡ് മാറ്റി തുറന്ന് വെച്ച് തന്നെ ഇത് വേവിക്കുകയാണ്. അപ്പോൾ വെള്ളം പെട്ടെന്ന് നമുക്ക് വറ്റിക്കും. ഈ കറി ഇപ്പോൾ ചെമ്മീനൊക്കെ വെന്ത് നല്ലൊരു ചെമ്മീൻ ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് വാങ്ങാൻ പോവാണ്. ഇത് നമുക്ക് ചൂടോടുകൂടി അപ്പത്തിൻ്റെയും ചോറിൻ്റെയൊക്കെ കൂടെ നല്ല ടേസ്റ്റ് ആണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ എന്നെ അറിയിക്കുക.